It's such a joy to be in God's presence once again. And today we have a very special program in store for you. In fact, we have a very anointed servant of God in our midst, and that is none other than Pastor Samuel Wilson. Today we want to welcome you once again, Pastor. Thank you for being in our midst. Namkellam Pastor-ne paattukal ariyam Pastor Samuel Wilson rejicha gaanangal namukkariyam Pastor paadiya paattukal Pastor ezhuthiya paattukal ellam nammal kettittunde rajyangal ellam adu valare anugrahamayirikkunu ennal paattukalkku piragilulla vyaktiye devadasane namukku korachude ariyanam adinana namukku innathe ee program nammalayirikkunathu എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു സി പാസിൻ്റെ ഈ സി ഡി അമേൻ എന്ന് പറഞ്ഞ ഈ സി ഡി എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നു. ഞാൻ ഈ സി ഡി ഇട്ടതും എനിക്കത് നിർത്തുവാൻ കഴിഞ്ഞില്ല, കാരണം അത് കേട്ട് പാട്ടുകൾ കേട്ടു അത് നിർത്തുവാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം അടുത്തൊരു ലെവലിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അന്ന് എനിക്ക് പാസിനെ അറിയത്തില്ല, പരിചയമില്ല, സി ഡികളുള്ള ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പാസിനൊന്ന് പറയാമോ ചുരുക്കത്തിൽ, പാസിൻ്റെ ബാല്യകാലം, പാസിൻ്റെ ചൈൽഡ്ഹുഡ്, ഫാമിലി എങ്ങനെയാണ് പാസ്റ്റർ വളർന്നത് എന്ന് ചുരുക്കമായി പറയാം. ഞാൻ ജനിച്ചു വളർന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ, വളരെ ഭക്തരായ ഒരു മാതാപിതാക്കൾക്കാണ് ഞാൻ ജനിച്ചു. വളരെ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, വചനം ധ്യാനിക്കുന്ന ഒരു മാതൃകയുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞങ്ങൾ അഞ്ച് മക്കളായിരുന്നു, അതിനകത്ത് ഏറ്റവും ഇളയവനാണ് ഞാൻ. എൻ്റെ രണ്ട് സഹോദരങ്ങൾ ബാല്യത്തിൽ തന്നെ മരിച്ചിരുന്നു. ഞങ്ങളിപ്പോൾ ഇന്ന് മൂന്ന് പേരുണ്ട്. മൂന്ന് പേരും സുവിശേഷ വേലയിലാണ് ഞങ്ങൾ മൂന്ന് മക്കൾ. സ്വർഗീയമായ ഒരു അനുഭവം ഉള്ളപ്പോൾ തന്നെ ഫിനാൻഷ്യലി ഞങ്ങൾ ഒത്തിരി ബ്രോക്കൺ ആയിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു. ഞങ്ങളുടെ പപ്പയുടെയും മമ്മയുടെയൊക്കെ വസ്തു ബാല്യ പണ്ട് തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് വസ്തു ഇല്ലായിരുന്നു, വീടില്ലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ തകർച്ച പോലെ തോന്നത്തക്ക നിലയിലുള്ള സാഹചര്യങ്ങളായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ഭക്തിയും എന്നെ ദൈവത്തിലോട്ട് കൂടുതൽ അടുപ്പിച്ചു. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. എൻ്റെ പപ്പയും മമ്മിയും നന്നായിട്ട് പാടുമായിരുന്നു. പാസ്റ്റർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് പാസ്റ്റർ ഒരു ജസ്റ്റ് ഒരു സാധാരണ ഒരു ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും യൂട്യൂബിൽ പോയി കണ്ട ചില വീഡിയോസ് ഉണ്ട്, പാസ്റ്റർ ബാക്കി ഇരുന്ന് ഗിറ്റാർ മാത്രം വായിക്കുന്ന ചില വീഡിയോസ് ഇപ്പോഴും യൂട്യൂബിലുണ്ടെന്ന് നമുക്കത് കാണാം. എന്നാൽ പാസ്റ്റർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ പാസ്റ്ററിൻ്റെ ടെസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പാസ്റ്റർ ഒരിക്കൽ ഒരു വാടക വീടിലായിരുന്നു താമസം. എന്നാൽ അവർ അവിടെ നിന്ന് ഇറങ്ങുവാൻ അധികം ദിവസങ്ങളില്ല. ആ ഒരു സമയത്ത് കൂടുതൽ പാസ്റ്റർ കടന്നു പോവുകയും എന്നാൽ പാസ്റ്ററിന് അന്നൊരു ഒരു 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 പ്രവചന ദൂത് അന്ന് കിട്ടി. പാസ്റ്ററിൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ദൂത് നമുക്കൊന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ട് ടീമുകളിൽ ഗിറ്റാറൊക്കെ വായിക്കാൻ വേണ്ടിയായിരുന്നു ഇരുന്നത്. ഗിറ്റാറ് വായിക്കുകയും ഒരു പാട്ട് വല്ലതും പാടും. അന്ന് എന്നെ വലുതായിട്ട് ആർക്കും അറിയത്തില്ല, ഞാൻ അന്ന് വരെ പാട്ട് എഴുതിയിട്ടില്ല. അന്നും ഞാൻ വളരെ ബുദ്ധിമുട്ടിലൂടെയൊക്കെ കഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അത് വിൽക്കാൻ ആ വീട് വിൽക്കാൻ പോവുകയാണെന്ന് അവർ ഞങ്ങളെ അറിയിച്ചു. പെട്ടെന്ന് വീട് മറ്റു വീട് കണ്ടുപിടിച്ച് മാറേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്ക് വന്നു. അതിനുവേണ്ടി ഞാൻ പലയിടങ്ങളിലും വീട് അന്വേഷിച്ചു, പക്ഷേ എങ്ങും എനിക്ക് വീട് കിട്ടിയില്ല. അവസാനം അതായത് രണ്ടോ മൂന്നോ ദിവസങ്ങളേ ഉള്ളൂ ഞങ്ങൾ വീട് മാറിക്കൊടുക്കേണ്ടത്. ഞാൻ എവിടെ നോക്കിയിട്ട് കിട്ടുന്ന ആ ഇടയ്ക്കാണ്, ആ സമയത്താണ് എനിക്ക് കൊല്ലം ജില്ലയിൽ പുനലൂരിനടുത്ത് കരവാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാസ്റ്റർ സാമിച്ചത് ചർച്ചിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട് അന്വേഷിച്ച് പോകണോ അതോ ഈ മീറ്റിങ്ങിന് പോകണോ, ഈ കൺഫ്യൂഷനായി. പെട്ടെന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു, തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും കുഴപ്പമില്ല, ഞാൻ മിനിസ്ട്രിക്ക് പോവുക, മിനിസ്ട്രി ഒഴിവാക്കുന്നില്ല. അങ്ങനെ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് കടന്നുപോയി. ഒരു ടീമിൻ്റെ കൂടെ ഞാൻ ഗിറ്റാർ വായിച്ച് പുറകെ നിൽക്കുക. നിൽക്കുമ്പോഴകത്ത് ചെറിയ വേദനയുണ്ട്. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തെരുവിൽ ഇറങ്ങേണ്ടി വരുമോ, എവിടെ താമസിക്കുമോ ഒന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ പാടുമ്പോൾ ഞാനെല്ലാം മറക്കും. അന്ന് ഞാൻ ഏതോ ഒരു വളരെ ഒരു വേർഷിപ്പ് സോങ് ഞാനവിടെ പാടി, എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ശുശ്രൂഷിച്ച പാസ്റ്റർ സാമച്ചൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സാമുവേൽ എന്ന് പറഞ്ഞ ഒരാൾ ഇതിനിടയ്ക്കുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് എന്നെ ഒരു പരിചയമില്ല, എനിക്കും അദ്ദേഹത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുള്ള വലിയ പരിചയങ്ങളൊന്നും ആഴമായൊരു ബന്ധമോ പരിചയമോ ഞങ്ങൾ തമ്മിലില്ല. അദ്ദേഹം പറഞ്ഞു, സാമുവേൽ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുന്നോട്ട് ചെന്നില്ല. വേറെ പലരുടെയും പേരൊക്കെ വിളിച്ചു, അത് വരെ മുന്നോട്ട് വരുന്നത് ഞാൻ കണ്ടു. പക്ഷേ സാമുവേൽ എന്ന് പറഞ്ഞ പേര് എല്ലാ മീറ്റിങ്ങിനും ഒരുപാട് പേരുണ്ടല്ലോ, ഞാൻ മുന്നോട്ട് ചെന്നില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, സാമുവേൽ വിൽസൺ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ മുന്നോട്ട് വന്ന് വരാനായിട്ട് അതിന് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഒത്തിരി തകർച്ചകളിലൂടെ പോകുന്ന ഒരു സാമുവേൽ വിൽസൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് വന്നു. കാരണം എനിക്കറിയാം അവിടെ എന്നെ പോലെ തകർന്ന് അവിടെ ആരും ഇല്ല. പെട്ടെന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പ്രതീക്ഷയോടെ ചെല്ലുക. അദ്ദേഹം ഇപ്പോൾ എന്നെ നോക്കി പറയും,
നിന്റെ വീടിൻ്റെ കാര്യം ഇപ്പം ശരിയാകും എന്ന് പറയുമെന്ന് പറഞ്ഞ് ആ ദൂത് പ്രതീക്ഷിച്ച് തന്നെ എന്നോട്, അതുവരെ ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടില്ല, അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു, നീ സ്വന്തമായിട്ട് പാട്ട് എഴുതാൻ പോകുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ സ്വന്തമായിട്ട് ആ പാട്ടിന് ട്യൂൺ കൊടുക്കാൻ പോകുക. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ പാട്ട് അനവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാൻ പോവുക. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ പാട്ട് ലോകത്തിലെ സകല രാജ്യങ്ങളിൽ എത്താൻ പോവുക. മറ്റു ഭാഷക്കാർ പോലും ഈ പാട്ട് പാടും. പിന്നെ അദ്ദേഹം പറഞ്ഞു, നീ സ്വന്തമായിട്ട് ഒരു CD പുറത്തിറക്കും, ആ CD കവറിന് വരെ പ്രത്യേകത ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ കുടുംബ ഫോട്ടോയെ, നിൻ്റെ ഫാമിലി ഫോട്ടോ വരും. ഇദ്ദേഹം പറഞ്ഞു, അനവധി ലാംഗ്വേജിലേക്ക് മാറുമെന്ന് പറഞ്ഞു. ഇന്ന് തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി ലോകത്തിലെ അനവധി ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പാട്ടുകളെല്ലാം ഞാൻ പിൽക്കാലത്ത് എഴുതി. പക്ഷേ അദ്ദേഹം അത് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വാവിട്ട് കരയുകയാണ്. കാരണം എൻ്റെ പ്രശ്നം, എനിക്ക് വീടിൻ്റെ കാര്യം ശരിയാണ്, പക്ഷേ ഇദ്ദേഹം പറയുന്നത് മുഴുവൻ ഇങ്ങനെയാണ്, ലോക രാജ്യങ്ങളിൽ നീ ഈ പാട്ട് എല്ലാ രാജ്യങ്ങളും എത്തും, അതിനോടൊപ്പം നീയും ആ രാജ്യങ്ങളിൽ എത്തും. കൃപയാൽ പല രാജ്യങ്ങളിൽ ഈ പാട്ടിനോടൊപ്പം ഞാൻ പിൽക്കാലത്ത് എത്തി. അമേരിക്കയിൽ ഞാൻ എത്തുമെന്ന് അദ്ദേഹം ദൂത് പ്രോമസി പറഞ്ഞിരുന്നു. അമേരിക്കയിൽ ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ അമേരിക്കയിൽ ഒക്ലഹോമയിലെ AG കോൺഫറൻസിന് വേണ്ടി ഞാൻ എത്തിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഈ ദൂത് പറഞ്ഞ പാസ്റ്റർ സാമിച്ചിനുണ്ടായിരുന്നു. മാത്രമല്ല, അത് കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് പാട്ടുകൾ തരാൻ തുടങ്ങി. എൻ്റെ വരിയും ട്യൂണും ഒരുമിച്ചാണ് എനിക്ക് പാട്ടുകൾ കിട്ടുന്നത്. എന്നാൽ ഈ ദൂതെല്ലാം പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് തിരികെ പോകുന്ന നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെ നിൽക്കാൻ പറഞ്ഞു. എൻ്റെ ആവശ്യത്തിന് മറുപടി അതുവരെ കിട്ടിയില്ല. അദ്ദേഹം പറഞ്ഞു, വീടിനെ കുറിച്ച് കൊടുത്ത് നീ ഭാരപ്പെടേണ്ട, അത് ഞാൻ ക്രമീകരിക്കാമെന്ന് ദൈവാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ മടങ്ങി ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ വിൽക്കാനിരുന്ന വീടിൻ്റെ വിൽപ്പന നടന്നില്ല. വീണ്ടും ഞാൻ 3.5 വർഷത്തോളം വീണ്ടും ആ വീട്ടിൽ താമസിച്ചു. ആ ദൂതുകളെല്ലാം നിവർത്തിയായി. വളരെ ഇൻസ്പയറിംഗ് ആയ ഒരു ടെസ്റ്റിമണിയാണ് പാസ്റ്റർ. പാസ്റ്ററിൻ്റെ പാട്ടുകൾ അനേകം ക്രിസ്തുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം, ആ ഒരു തീമിലാണ് അനേകം പാസ്റ്ററിൻ്റെ പാട്ടുകൾ. ക്രൂശിൽ കണ്ടു ഞാൻ ഈ സ്നേഹം, വളരെ ഫേമസ് ആയ പാട്ട്. ആ പാട്ട് എങ്ങനെ എഴുതിയതെന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ട് വരികളും പാടാം. ക്രൂശിൽ കണ്ടു ഞാൻ നിന്ന് സ്നേഹത്തെ എന്ന പാട്ട് എഴുതിയ സാഹചര്യം പറയുമ്പോൾ തന്നെ അല്പം പുറകിലേക്കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനകളിൽ മണിക്കൂറുകൾ നീളും, ഒരുപാട് പഴയ ഗാനങ്ങൾ പാടും. അതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് പഴയ ഗാനങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതിന് ആ ഗാനം കുടുംബ പ്രാർത്ഥനയിൽ ഒരുപാട് പാട്ടുകൾ പാടുന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന പാട്ടുകൾ ക്രൂശിനെ പറ്റിയുള്ള പാട്ടുകളാണ്. എൻ്റെ പേരൻസിന് യേശുവിൻ്റെ ക്രൂശും സ്നേഹവും എന്നുള്ള വാക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ക്രൂശിൻ്റെ ഗാനങ്ങൾ സെലക്ട് ചെയ്ത് പാടും. എൻ്റെ മമ്മിക്കുള്ള ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളൊന്നാണ് ഇത്, ലോകമം ഗംഭീര വാരീതിയിൽ വിശ്വാസക്കപ്പലിലൂടിയിട്ട് യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. ഇങ്ങനെയുള്ള ക്രൂശിൻ്റെ പാട്ടുകൾ ഒത്തിരി ഗാനങ്ങൾ പാടും. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻകൃപ, ഇത് തുടങ്ങി കാൽവർ ക്രൂശുമായി ബന്ധപ്പെട്ട പാട്ടുകൾ ഒത്തിരി പാടും. അപ്പോൾ ഇത് കേട്ട് വളർന്നതുകൊണ്ട് എനിക്കും ക്രൂശിനോട് വലിയ സ്നേഹം തോന്നി. യേശുവിൻ്റെ ക്രൂശിൻ്റെ സ്നേഹത്തെപ്പറ്റി ഭയങ്കര ഇഷ്ടം തോന്നി. അതുകൊണ്ടായിരിക്കാം പിൽക്കാലത്ത് ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, ഈ ഗാനം കർത്താവ് എൻ്റെ കാര്യങ്ങളിൽ തന്നത്. എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, വരിയും ട്യൂണും ഒരുമിച്ച് കർത്താവ് തന്നു. മുഴുവൻ മഹത്വം കർത്താവിനാണ്. ഇനി പാട്ട് എഴുതിയതിനെ പറ്റി പറയാം. 2007 March 11 ഞാൻ എൻ്റെ ചർച്ചിലായിരിക്കുമ്പോൾ ഒരു 10 വർഷത്തോളമായി ഫയർലാൻഡ് എന്ന് പറയുന്ന ഒരു ചർച്ചിലെ പാസ്റ്ററാണ് ഞാൻ. ആ ചർച്ചിൽ ഞാൻ പതുപോലെ ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗിറ്റാറുമായിട്ട് ഇങ്ങനെ ഗിറ്റാറും വായിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ ഞാൻ ജനങ്ങളോട് പറഞ്ഞു, വിശ്വാസികളോട് പറഞ്ഞു, നമുക്കൊരുമിച്ച് കാലുവർ ക്രൂശിൽ നിന്ന് നന്ദി പറയാം. നമ്മൾ ജോലി കിട്ടിയതിന്, കുഞ്ഞുങ്ങളെ അഡ്മിഷൻ ശരിയായതിന്, നല്ല വീട് തന്നതിന്, നല്ല ആരോഗ്യം ഒക്കെ നന്ദി പറയാറുണ്ട്. പക്ഷെ കാൽവർ ക്രൂശിലെ യേശുവിൻ്റെ സ്നേഹത്തിനും ആ യാഗത്തിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമുക്കൊന്ന് കുറേ നേരം അതിനൊന്ന് നന്ദി പറയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് സുവിശേഷ ഭാഗങ്ങളിലുള്ള യേശുവിൻ്റെ ക്രൂശീകരണ
പാദങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഫീലിംഗ് ഇല്ലാത്ത പോലെ വന്നു. യെശയ്യാ പ്രവചനം തെളിയിക്കുന്നു, അവൻ പാപം ഒന്നും ചെയ്തിട്ടില്ല, അവൻ അകൃത്യം ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ ലംഘനങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെട്ടു. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമോ, അവൻ തകർക്കപ്പെട്ടു. അവൻ്റെ പുറം ഒഴുകുചാൽ പോലെ ഒഴുകുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, യേശുവിൻ്റെ ഈ യേശു ക്രൂശിൽ ഈ തകർക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ചിന്തിച്ചു, യേശുവിൻ്റെ ഈ സ്നേഹത്തിന് എന്ത് പകരം കൊടുക്കാൻ പറ്റും. ഞാൻ ചിന്തിച്ചപ്പോൾ എന്ത് കൊടുത്താലും പകരാകത്തില്ല യേശുവിൻ്റെ സ്നേഹത്തിന്. അപ്പോൾ ഇതെൻ്റെ ചിന്തയിലേക്ക് വന്നപ്പോൾ ഞാൻ അറിയാതെ ഞാൻ ദൈവത്തോട് യേശുവിനോട് പറയുക. അപ്പോൾ തന്നെ ജനങ്ങൾ മുഴുവൻ കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യെശയ്യാ പ്രവചനമൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു, സുവിശേഷ ഭാഗങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, യേശുവേ ഞാൻ പകരം എന്ത് നൽകും കർത്താവേ എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ വരിയും ട്യൂണും എൻ്റെ അകത്തേക്ക് നാവിലൂടെ കർത്താവ് തന്നു. പെട്ടെന്ന് ഞാൻ അറിയാതെ തന്നെ പാടുക, പകരം എന്ത് നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ഇത് ഞാനിങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചർച്ചിലുള്ള എൻ്റെ ദൈവമക്കളും ഇത് ആവർത്തിച്ച് പാടിക്കൊണ്ടിരുന്നു. അവർ പുതിയൊരു പാട്ടാണെന്ന് ആക്കിയില്ല, എന്തോ ഫസ്റ്റ് അവിടെ നിന്ന് കൊണ്ടുവന്ന പാട്ടാണെന്ന രീതിയിൽ അവർ ആവർത്തിച്ച് പാടാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ ഭാര്യ സ്മിത വളരെ പ്രാർത്ഥിക്കുന്ന വളരെ ഭക്തയായ ഒരു ഒരു സ്ത്രീയാണ്, ദൈവം എനിക്ക് ഭാര്യയെ തന്നത്. അപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, സ്മിത ഈ വരികൾ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന വരികൾ നീ എഴുതിയെടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ വൈഫ് അതൊരു പേപ്പറിൽ എഴുതിയെടുത്തുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പാടി, പിന്നീടാണ് എനിക്ക് ക്രൂശിൽ കണ്ടു ഞാൻ നിന്നെ സ്നേഹത്തെ എന്നുള്ള വരി ഞാൻ കർത്താവ് എനിക്ക് തരുന്നത്. ആദ്യം പാടിയത് പകരം ഇതെന്നാണ്. ഈ ഗാനം ആവർത്തിച്ച് ദൈവമക്കൾ മുഴുവൻ പാടി, ഒരു മരണവീട്ടിൽ എങ്ങനെ കരച്ചിൽ ഉയരുമോ അതുപോലെ ഞങ്ങളെല്ലാം ഒരുമിച്ച് വാവിട്ട് കരയാൻ തുടങ്ങി. അന്നത്തെ ആരാധന വളരെ മണിക്കൂറുകൾ നീണ്ടു. ഈ പാട്ട് ഞങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരുന്നു, ദൈവജനങ്ങൾ ഇത് പാടിക്കൊണ്ടിരുന്നു. ഒടുവിൽ വളരെ സമയത്തിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ വീണ്ടും ആരാധന തുടങ്ങുന്നത്. അന്നത്തെ ആരാധന കഴിഞ്ഞ് വിശ്വാസികൾക്ക് ആർക്കും ഭവനത്തിൽ പോകാൻ തോന്നുന്നില്ല. എല്ലാവർക്കും ആ ദൈവാലയത്തിൽ തന്നെ നിൽക്കാൻ തോന്നത്തക്ക നിലയിൽ ഒരു അസാധാരണമായ ദൈവസ്ഥാനത്തിൽ ഞങ്ങളുടെ ആരാധനയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇന്നും വർഷങ്ങൾ കഴിഞ്ഞു ഇന്ന് ഇപ്പോഴും ആ പാട്ട് പാടുമ്പോഴും ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണ സമർപ്പണത്തോടെ ഞാൻ പാടുന്നത്. പാടുമ്പോഴും ഇപ്പോഴും ഞാൻ എഴുതിയ സമയത്തുള്ള അതിനേക്കാൾ ഉപരി യേശുവിനുള്ള സ്നേഹം എനിക്ക് വർദ്ധിക്കുന്നുണ്ട്. ഞാൻ ആ വരി നാല് വരി പാടാം. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹത്യാഗത്തെ. പകരം എന്ത് നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ. പകരം എന്ത് നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ. പകരം എന്ത് നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. ഒരു വർഷം ലീഡറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്ന് പാസ്റ്റർ ഒന്ന് വിവരിക്കാമോ? നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായി. നന്നായിട്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജനത്തോട് നമുക്കത് പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റിയേക്കാം, പക്ഷെ അത് എഫക്റ്റീവ് ആകത്തില്ല. അതുകൊണ്ട് നന്നായിട്ടൊരു ദൈവത്തെ ഹൃദയത്തിൽ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാളോട് നിങ്ങൾ ആരാധിക്കണമെന്ന് പ്രോത്സാഹന വാക്കുകൾ കൊടുക്കാൻ അവകാശമുള്ളൂ. മറ്റൊരു രീതി പറഞ്ഞാൽ ഞാൻ സ്റ്റേജിൽ ചെയ്യുന്നത് ജനത്തോട് നിർബന്ധിക്കുന്നതിനേക്കാളുപരി ഞാൻ ദൈവത്തെ ആരാധിക്കുക, ജനം അതിനോടൊപ്പം വരിക.
അപ്പോൾ ഒന്ന് നന്നായിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് പറയാൻ അവകാശമുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ട്, സാക്ഷ്യമുള്ള വ്യക്തിയായിരിക്കണം. നമ്മുടെ മുൻകാലം എങ്ങനെയാണെന്നുള്ളതല്ല, നമ്മൾ ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ശേഷം നമ്മുടെ സാക്ഷ്യം ക്ലീൻ ആയിരിക്കണം. ജനം നാം പറയുന്നത് മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, ജനം നമ്മയും കൂടെ ശ്രദ്ധിക്കും. നാം വർഷിപ്പ് ലീഡ് ചെയ്ത ശേഷമുള്ള നമ്മുടെ നടപ്പും പോക്കും നമ്മുടെ രീതികളും പറയുന്നത് ചെയ്യുന്നു എന്ന് ജനം നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും പറയുന്നത് ചെയ്യുവാൻ എപ്പോഴും ശ്രദ്ധിക്കണം, സാക്ഷ്യം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മളെക്കാൾ ശ്രേഷ്ഠരാണെന്നൊരു ചിന്ത എപ്പോഴും വേണം. അവരെക്കാൾ നമ്മൾ ഉന്നതനായതുകൊണ്ടല്ല ഈ മൈക്ക് പിടിച്ച് വർഷിപ്പ് ലീഡ് ചെയ്യാൻ നമ്മളെ നിർത്തിയിരിക്കുന്നത്, പകരം അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി താഴ്മയോടെ, എന്താ, കമ്പാഷനോടെ, സ്നേഹത്തോടെ ശുശ്രൂഷിക്കണം. എൻ്റെ ചിന്ത ക്രൂര മുഖത്തോടെ ഒരിക്കലും വർഷിപ്പ് ലീഡ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ മുഖത്ത് എപ്പോഴും ആ സന്തോഷം കാണും. മറ്റൊന്ന്, ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അറിയാതെ കരയും. അത് എനിക്ക് മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ബുദ്ധിമുട്ടും ആദ്യകാലത്ത് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. പക്ഷേ ദൈവസ്നേഹം ഓർക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ കരയും. പക്ഷേ അത് കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കും. മറ്റൊരു കാര്യം, യേശുവുമായി ആഴമേറിയൊരു ബന്ധം വേണം. യേശുവിനേക്കാൾ ബന്ധം മറ്റുള്ളവരുമായിട്ട് പാടില്ല. ഏറ്റവും ആഴമേറിയൊരു ബന്ധം യേശുവിനോട് ഉള്ളവർക്ക് മാത്രമേ എഫക്റ്റീവായ ഒരു വർഷിപ്പ് ലീഡിങ് വർഷിപ്പ് ലീഡറായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. മറ്റൊരു കാര്യം, പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ നാം സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യുന്ന ആ ശുശ്രൂഷ സമയത്തിൻ്റെ ഇരട്ടിയെങ്കിലും പ്രാർത്ഥിച്ചിരിക്കണമെന്നാണ്. അതിലും അധികം പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വളരെ നല്ലത്. പ്രാർത്ഥന ആണ് നമ്മുടെ ശുശ്രൂഷകളിൽ ആത്മസാന്നിധ്യം ചലിക്കാനിടയാകും. മറ്റൊന്ന്, രഹസ്യ പ്രാർത്ഥനകൾ വേണം. ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. മാത്രമല്ല, ശുശ്രൂഷ സമയത്ത് മറ്റുള്ളവരെ ശുശ്രൂഷ കയറുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പ്രാർത്ഥനയെപ്പറ്റി. മറ്റൊരു കാര്യം, വചനവുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. തുടർമാനമായ വചന ധ്യാനമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ വചനത്തിൽ ഭയങ്കര ശക്തിയുണ്ട്. അപ്പോൾ വചനം എപ്പോഴും വായിക്കുകയും ശുശ്രൂഷ വേളകളിൽ കഴിയുമെങ്കിൽ വചന ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉത്തരിച്ച് വചനവുമായിട്ട് ബന്ധമുള്ള വാക്കുകളെ പറയാവൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ലീഡിങ്ങുകളും എല്ലാം വചനം പറഞ്ഞ് പാടുമ്പോൾ വലിയ ദൈവശക്തിയുണ്ട്. എൻ്റെ മിക്ക പാട്ടുകളും ദൈവ വചനങ്ങളാണ്, വചനവുമായിട്ട് ബന്ധമുള്ളതാണ് മുഴുവൻ വരികളും. ഞാനതെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മറ്റൊന്ന്, സ്നേഹം വേണം. ചിലർ പറയും എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്. അങ്ങനെയല്ല, ദൈവത്തോട് സ്നേഹമുള്ളവർക്ക് മനുഷ്യരോട് സ്നേഹം ഉണ്ടാവും. അപ്പം ദൈവത്തോടും മനുഷ്യരോടും സ്നേഹം, കയ്പോടുകൂടി പകയോടുകൂടി ഒരിക്കലും സ്റ്റേജിൽ വർഷിപ്പ് ലീഡ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ കമ്പാഷൻ, മറ്റുള്ളവരോടുള്ള മനസ്സ്, യേശു അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം സകലരോടൊരു സ്നേഹം, സ്നേഹഭാവത്തോടുകൂടി വേണം അത് ശുശ്രൂഷിക്കുന്നത്. വാക്കുകളൊക്കെ സ്നേഹത്തോടായിരിക്കണം, വഴക്ക് പറഞ്ഞോ ഒക്കെ അല്ല വർഷിപ്പ് ലീഡ് ചെയ്യേണ്ടത്. സ്നേഹത്തോടെ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തോടെ വർഷിപ്പ് ലീഡ് ചെയ്യണം. മറ്റൊന്ന്, നമ്മളെ വർഷിപ്പ് ലീഡ് ചെയ്യാൻ വിളിച്ചിരിക്കുന്ന ആൾക്ക് കീഴടങ്ങി വേണം നമ്മൾ വർഷിപ്പ് ലീഡ് ചെയ്യാൻ. അവർ പറയുന്ന സമയങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ ഒരു പരിധി വരെ അവർ അവരെ കീഴ്പ്പെട്ട് അനുസരിച്ചൊക്കെ ഇത് ചെയ്യണം. മറ്റൊന്ന്, പ്രതിഫലത്തിന് വേണ്ടി ആകരുത്. ഞാൻ ഇന്ന് വരെ പ്രതിഫലത്തിന് വേണ്ടി പാടിയിട്ടില്ല. എന്തെങ്കിലും കിട്ടും, നമുക്ക് പ്രതിഫലം തരുന്നത് സ്വർഗമാണ്. ഒരു പക്ഷേ ലോകത്തിൽ ഒരു പക്ഷേ ചിലപ്പോൾ നന്മകൾ കിട്ടിയേക്കാം, പക്ഷേ നമ്മുടെ ചിന്തയിൽ പ്രതിഫലത്തിന് വേണ്ടി വർഷിപ്പ് ലീഡ് ചെയ്യരുത് ഒരിക്കലും. ദൈവത്തിൽ എന്നെ ഏൽപ്പിച്ച വളരെ ഗൗരവമേറിയൊരു ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കി ഈ ശുശ്രൂഷ. മറ്റൊന്ന്, പ്രശസ്തിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യരുത്. പേരെടുക്കാൻ, പെർഫോമൻസിന് ഒക്കെ വേണ്ടി, അതിന് വേണ്ടി ആകരുത്. മറിച്ച് നമ്മൾ ആരായിരുന്നു, നമ്മൾ ആരാണ്, ഇനി ആരാകേണ്ടവരാണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, ദൈവകൃപയിലാണ്, ഇതൊക്കെ മനസ്സിലാക്കി ഈ ചിന്തയോടുകൂടി നമ്മൾ എവിടെ നിന്നാണ് ദൈവമെടുത്ത്, അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എഫക്റ്റീവായിട്ട്. പിന്നെ സമയപരിധി അനുസരിച്ച് ജനങ്ങളെ പ്രൈസും വർഷിപ്പ് അടുത്തൊരു തലത്തിലേക്ക്, ഒരു ഇൻറ്റിമസി ആ ഒരു റിലത്തിലേക്ക് ഉയർത്തിയിട്ട് വേണം നിർത്താൻ. ഏറ്റവും അവസാനം എൻ്റെ ഒരു ചിന്ത, വർഷിപ്പ് ലീഡ് കഴിയുമ്പോൾ ജനത്തിന് യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കണം, വിശുദ്ധി വർദ്ധിക്കണം, തീരുമാനങ്ങൾ പുതിയതെടുക്കണം, ആത്മ അഭിഷേകത്തിൻ്റെ ലെവലൊന്ന് വർദ്ധിക്കണം. അപ്പോൾ ഈ ചിന്തയോടുകൂടി എപ്പോഴും അങ്ങനെയുള്ള ചിന്തയോടുകൂടി വർഷിപ്പ് ലീഡ് ചെയ്യണം എന്നാണ് എൻ്റെ. ഞാൻ ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ പാസ്റ്റർ ജസ്മിൻ എന്ന് പറഞ്ഞു, പാസ്റ്ററിൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാവിലെ ഇരുന്നു, ദൈവത്തെ നന്ദി പറയുകയും അന്യഭാഷ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് അറിയാതെ
എൻ്റെ അതിരത്തിൽ പ്രാർത്ഥനകൾക്കൊടുവിൽ വന്ന വരിയാണ് എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര വാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയത യേശുവേ. ഇതൊരു ഗാനം. മറ്റൊരു ഗാനം. അങ്ങിൽ ഞാൻ കാണുന്ന സർവസവും, അങ്ങല്ലാതാരുള്ളു ജീവനാഥ. അങ്ങിൽ ഞാൻ കാണുന്ന സർവസവും, അങ്ങല്ലാതാരുള്ളു ജീവനാഥ. നീ മാത്രമെന്നും എൻ കൂടെയുണ്ട് എന്നെന്നും വാഴ്ത്തിയിടും ഞാൻ. ജയഘോഷമുയർത്തിയിടും ഞാൻ. അങ്ങിൽ ഞാൻ കാണുന്ന സർവസവും, അങ്ങല്ലാതാരുള്ളു ജീവനാഥ. നീ മാത്രമെന്നും എൻ കൂടെയുണ്ട് എന്നെന്നും വാഴ്ത്തിയിടും ഞാൻ. പക്ഷേ നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ലക്ഷക്കണക്കിന് ജനങ്ങൾ കേട്ട ഒരു പാട്ട്, ഒരു അനുഗ്രഹമായ ഒരു പാട്ടാണ്. പക്ഷേ ആ പാട്ടൊന്ന് പാടി ജനങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഭക്ഷണമില്ല, വസ്ത്രമില്ലായ്മ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ. ഒരുപാട് ജോലിക്ക് വേണ്ടി ഞാൻ ബാലദിനം ശ്രമിച്ചിട്ടുണ്ട്, ഒത്തിരി ജോലി. എല്ലാം കാല് വെച്ചാൽ മുഴുവൻ പരാജയമായി. ഇതിനിടയ്ക്ക് ഒരുപാട് സ്നേഹിതരൊന്നും എനിക്കില്ലായിരുന്നു, ഒത്തിരി വിഷമതകളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എൻ്റെ മമ്മി ഭയങ്കര സ്നേഹമായിരുന്നു എന്നെ. പക്ഷേ മമ്മി ഒരു 17 വർഷാഹാനായി. മമ്മി ഞങ്ങൾക്ക് യേശുവിനെ തന്നിട്ട്, ഞങ്ങളുടെ മമ്മിയുടെ ജീവിതത്തിലൂടെ ഞങ്ങളെ യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചിട്ട് മമ്മി ഈ ലോകത്തിൽ നിന്ന് സ്വർഗനാട്ടിലേക്ക് പോയി. മരിക്കുന്നതിന് മുമ്പേ ചുറ്റും നിന്നവരോടെല്ലാം സുവിശേഷം പറഞ്ഞു. എന്നാൽ മമ്മിയുടെ സ്നേഹവും കൂടെ പപ്പ തരുമായിരുന്നു. പപ്പയും നല്ല നിഷ്കളങ്കനായിരുന്നു, നല്ല ഭക്തനായിരുന്നു. പക്ഷെ പപ്പയും മരണവേളയിൽ താൻ വളരെ നേരം പ്രാർത്ഥിച്ചു, ബൈബിൾ വായിച്ചു, ആരാധിച്ചതിന് ശേഷം കട്ടിലേക്ക് കിടക്കുകയും സ്വർഗനാട്ടിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ ജീവിതത്തിൽ എല്ലാം തകർച്ചകളൊക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെയൊന്നും കൊള്ളത്തില്ല, ഞാൻ പരാജയമാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. എല്ലാം വീട് സ്വന്തമായിട്ട്, പപ്പയും മമ്മിയും മരിക്കും, വസ്തുവില്ല, വീടില്ല. അപ്പോൾ എല്ലാ തകർച്ചകളായതുകൊണ്ട് ഞാൻ ആത്മഹത്യ പ്രേരണ എനിക്ക് വന്നിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രികളൊക്കെ ഞാൻ കരയുമായിരുന്നു. രാത്രി മുഴുവൻ ഞാൻ കരയും, എന്നെ ഒന്നും കൊള്ളത്തില്ല, ഞാൻ പരാജയമാണ്, ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല, ഇനി എൻ്റെ ഭാവി എന്താകും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒരു രാത്രി ഞാൻ കരയുമ്പോൾ എൻ്റെ കരച്ചിൽ ഉച്ചത്തിലായി. അന്ന് രാത്രിയിൽ യേശുവേ എന്നൊരു പദം ഞാൻ പറഞ്ഞു. കരയുന്നതിനിടയ്ക്ക് യേശുവേ എന്ന് പറഞ്ഞു. ആ പദമാണ് എൻ്റെ ജീവിതത്തെ മാറ്റി മറിച്ചത്. യേശു എന്നൊറ്റ വാക്ക് പറയുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം റൂമിലേക്ക് വന്നു. യേശു എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ നിത്യമായി സ്നേഹിക്കാം. അമേൻ. അമ്മ ഏകുന്ന സ്നേഹത്തെക്കാൾ യേശുവിൻ്റെ എല്ലാം നിത്യമാണ്. നിത്യസ്നേഹം, നിത്യരക്ഷ, നിത്യപ്രകാശം, നിത്യനാട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു, നിത്യ വീടൊരുക്കുന്നു, നിത്യമായ കരുണ ഒക്കെയുണ്ട്. അപ്പോൾ യേശു എന്നോട് പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വ്യത്യാസങ്ങൾ നടന്നു. ഇന്ന് എൻ്റെ ജീവിതം ആകെ മാറി. 10 ഞാനൊരു ചർച്ചിലെ പാസ്റ്ററാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച്. വളരെ ആത്മീയരായ ജനങ്ങൾ, ജനങ്ങൾ മുഴുവൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് സ്നേഹമുള്ള ഒരു ഫാമിലി പോലെ, ഭയങ്കര ഐക്യതയുള്ള ഒരു വിശ്വാസികൾ. കൊച്ചു പിള്ളേർ വരെ, മക്കളെല്ലാം അഭിഷേകം പ്രാപിച്ചു. എൻ്റെ ജീവിതമാകെ മാറി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ, നല്ലൊരു കുടുംബ ദൈവം എനിക്ക് തന്നു. 2 മക്കൾ ദൈവം എനിക്ക് തന്നു. ബാല്യത്തിൽ തന്നെ അവർ അഭിഷേകം പ്രാപിച്ചു. പ്രവചിക്കുന്ന കുഞ്ഞുങ്ങൾ, കീബോർഡും ഗിറ്റാറും ഒക്കെ ഞങ്ങൾ ചർച്ചിൽ വായിക്കുന്നു. കുഞ്ഞുങ്ങൾ ബൈബിൾ 3 പ്രാവശ്യം വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു, 4 പ്രാവശ്യം വായിക്കുന്നു. എന്തുകൊണ്ട് ഞാനിപ്പോൾ സന്തോഷവാനാണ്. എൻ്റെ ജീവിതത്തിൽ സന്തോഷം ദൈവം തന്നു. ലോകത്തിൽ അനവധി ഇടങ്ങളിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർ, എന്നോട് വിടുതൽ പ്രാപിക്കുന്നു, ഒരുപാട് പേരുടെ ഹൃദയമുറിവുകൾ ഉണങ്ങുന്നു. ദൈവം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഒരു സൺഡേ, ഒരു രാത്രി ഞാൻ മുഴുവൻ കരഞ്ഞു. പിറ്റേന്ന് ഒരു സൺഡേയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ രാത്രി മുഴുവൻ കരഞ്ഞു. പകരം ഞാൻ സൺഡേ വർഷിപ്പിന് വേണ്ടി ചർച്ച ചെന്ന് നിൽക്കുമ്പോഴാണ് ഈ പാട്ടിൻ്റെ വരികൾ എനിക്ക് ദൈവം തന്നത്. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. മമ്മിയെക്കുറിച്ചൊക്കെയുള്ള ചിത്രം എനിക്കുണ്ടായിരുന്നു. മമ്മി മരിച്ചു പോയി, എൻ്റെ മമ്മിയുടെ സ്നേഹം. യേശുവിനോട് പറഞ്ഞു, അമ്മയെക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കാം. അക്ഷരാർത്ഥത്തിൽ ദൈവം അത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ യേശുവിനോട് പറഞ്ഞ തീരുമാനമാണ്, യേശുവെ അങ്ങേ വിട്ടെന്നും
പോകയില്ല ഞാൻ അങ്ങിൽ ചേർന്നൊന്നും ജീവിച്ചു ഞാൻ ആ പാട്ടൊന്ന് പാടാം നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയെ കീടും സ്നേഹത്തേക്കാ ലോകം നൽകിയിടും സ്നേഹത്തേക്കാ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ അങ്ങിൽ ചേർന്നെന്ന് ജീവിക്കുന്ന സത്യസാക്ഷിയ ജീവി ലോകത്തിലെല്ലാ സ്നേഹങ്ങൾക്കും പരിമിതിയുണ്ട് പരിമിതികളുണ്ട് എല്ലാവരും എല്ലാ നേരത്തും നമ്മുടെ കൂടെ ഇരുന്നെന്ന് വരികയില്ല എന്നാൽ എല്ലാ നേരത്തും നമ്മുടെ കൂടെ ഇരിക്കാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ ആ നാമത്തെയാണ് ഞാൻ പാട്ടിലൂടെയും അനവധി പാസ്റ്റേഴ്സ് പ്രസംഗത്തിലൂടെയും അനവധി എഴുത്തുകാർ അവരുടെ എഴുത്തുകളിലൂടെയും ഉയർത്തുന്നത് ആ നാമമാണ് യേശുവിൻ്റെ നാമം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഇതാണ് മനുഷ്യരെല്ലാം പുറമേ ഉള്ളതൊക്കെ നോക്കി സ്നേഹിക്കും അവരവരുടെ സ്റ്റാറ്റസിലുള്ളവരെ അവരോട് സ്നേഹിക്കും എന്നാൽ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത നമുക്ക് പുറമേ ഒന്നുമില്ലെങ്കിലും എല്ലാ തകർന്ന വ്യക്തികളെ നോക്കി പോകുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം എല്ലാവരും വെറുക്കപ്പെട്ട എല്ലാവരാലും വെറുക്കപ്പെട്ട ശമരിയാസ്ത്രീ ഒറ്റ ഒരു വ്യക്തിക്ക് വേണ്ടി യേശു ചെന്നു അവളെ വിടുവിച്ചു ഗദരദേശത്തെ ഒരു ഭൂതഗ്രസ്തനെ ആ ഒറ്റ മനുഷ്യന് വേണ്ടി യേശു ചെന്നു യേശുവിന് മനസ്സറിവുണ്ടായിരുന്നു നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയായാലും കടഭാരമാണോ രോഗമാണോ തകർച്ചകളാണോ ഒറ്റപ്പെടലാണോ നിന്ദകളാണോ ഏത് പ്രതിസന്ധിയെയും മാറ്റുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നല്ല മനസ്സോടെ യേശു നിങ്ങളുടെ അടുക്കലുണ്ട് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവം എന്നെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കാൻ പോവുക ഞാൻ എൻ്റെ പ്രിയജനത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ നിമിഷം കണ്ണുകളടച്ച് ഒരു നിങ്ങൾ കരങ്ങൾ ദൈവസന്നിധി മലർത്തി പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആത്മഹത്യ ചിന്തയോടെ ഉള്ളവരുണ്ടെങ്കിൽ മരണം ഒന്നിനും ഒരു പരിഹാരമല്ല ആമേൻ നിങ്ങളുടെ ആ വലിയ പ്രശ്നത്തെ മാറ്റുവാൻ യേശുവിന് കഴിയും നിങ്ങളുടെ ആ ഹൃദയ മുറിവുകളെ ഉണക്കുവാൻ യേശുവിന് കഴിയും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് യേശുവിന് കൊടുക്കാൻ നിങ്ങളുടെ ഹൃദയം അത് യേശുവേ ഞാനൊരു പാപിയാണ് എൻ്റെ പാപത്തെ മാറ്റുവാൻ വേണ്ടിയാണ് അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചത് ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു എന്നെ അങ്ങയുടെ മകനാക്കി മകളാക്കി മാറ്റണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം അങ്ങയുടെ കാൽവരി മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു അതിനുശേഷം വലിയ നന്മകൾ ആത്മാവെന്ന ദാനം സന്തോഷം നിത്യമായ സമാധാനം ഒക്കെ നിങ്ങളെ തേടിയെത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആ കടഭാരം ആ പ്രശ്നം ആ പ്രതിസന്ധി ദൈവം മാറ്റാനായിട്ട് പോവുകയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു കണ്ണുകളടച്ചാട്ട് പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ അങ്ങയുടെ സ്നേഹത്തിനാണ് ഞങ്ങൾ നന്ദി കയറ്റുന്നു അങ്ങ് ഞങ്ങൾക്ക് കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു അതിന് ഞങ്ങൾ നന്ദി കയറ്റുന്നു അങ്ങ് കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ ആത്മരക്ഷ ഞങ്ങൾക്ക് ലഭിക്കില്ലായിരുന്നു ഈ നന്മകളൊന്നും ലഭിക്കില്ലായിരുന്നു ഞങ്ങൾ നന്ദി കയറ്റുന്നു കർത്താവേ പ്രത്യേക എന്നെ ശ്രവിക്കുന്ന ലോകമെമ്പാടുമുള്ള സകല പ്രിയപ്പെട്ട ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ വിടുതൽ പ്രാപിക്കട്ടെ അവരുടെ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഏത് മാരക രോഗത്തെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ അടിപ്പിടരാൾ സൗഖ്യം വന്നിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയുടെ വചനത്തിലുണ്ടല്ലോ അത് പറഞ്ഞ് ഞാൻ ഈ ജനത്തിൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ആ രോഗം സൗഖ്യമാകട്ടെ ആ കടഭാരം മാറട്ടെ ആ പ്രശ്നങ്ങൾ മാറട്ടെ ഇവരിൽ ചിലർ യേശുവിൻ്റെ സാക്ഷികളായി മാറട്ടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ അവർക്ക് ലഭിക്കട്ടെ ഏതെല്ലാം മേഖലകളിൽ വിടുതൽ വേണമോ തലമുറകളില്ലാത്തവർക്ക് തലമുറകൾ ലഭിക്കട്ടെ തലമുറകൾ നന്നായി വരണമെന്ന് പ്രാർത്ഥിക്കുന്ന വേദനയോടിരിക്കുന്ന മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാതൃകയുള്ളവരായി തീരട്ടെ
ഈ ജനത്തെ ദൈവദാസൻ നിലയ്ക്ക് ഞാൻ ഹൃദയത്തിന് ആഴ്ത്തുന്ന സ്നേഹത്തോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധി ആത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ഇന്ന് മുതൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്ന കൃപയ്ക്കായി ആശ്വസിക്കുന്നു. യേശുവിൻ നാം തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ്. Thank you.